നമസ്കാരം. പോളിംഗ് കൂടിയാൽ നേട്ടം യു ഡി എഫിന്, കുറഞ്ഞാൽ ജയം എൽ ഡി എഫിനും. ഇതായിരുന്നു ഏതാനും മുൻപ് വരെയുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പെയുള്ള രാഷ്ട്രീയ പ്രതീക്ഷകൾ. എന്നാൽ ബി ജെ പിയുടെ ത്രികോണ പോര് കേരളത്തിൽ തുടങ്ങിയതോടെ പോളിംഗ് ശതമാനത്തിൽ ഇത്തരത്തിലുള്ള നിഗമനങ്ങൾ ഏശാതെ പോയി. ഇത്തവണ പോളിംഗ് കുറവാണ് രേഖപ്പെടുത്തിയത്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 74.04% പോളിംഗാണ് നടന്നത്. വീടുകളിൽ ചെന്ന് രേഖപ്പെടുത്തിയ 3.5 ലക്ഷത്തിലേറെ തപാൽ വോട്ടുകളും പോളിംഗ് ഉദ്യോഗസ്ഥരുടെ വോട്ടുകളും കൂടി ഉൾപ്പെടുത്തിയുള്ള കണക്ക് തയ്യാറാക്കുമ്പോൾ പോളിംഗ് 77% കടന്നേക്കും. 2016 പോളിംഗ് 77.10% അതുകൊണ്ട് തന്നെ ഇത്തവണ പ്രതീക്ഷിച്ച വോട്ടെടുപ്പ് നടന്നില്ല എന്നതുള്ളതാണ് വസ്തുത. മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ 74.53% പേർ വോട്ട് ചെയ്തു. 140 മണ്ഡലങ്ങളിൽ 40-ലേറെയിടത്തും ത്രികോണ മത്സരം ശക്തമായിരുന്നിട്ടും പോളിംഗ് കുതിച്ചുയരാത്തത് ഇരട്ട വ്യാജ വോട്ടുകളുടെ കുറവ് കാരണമാകാമെന്നാണ് വിലയിരുത്തൽ. കോവിഡ് ബാധിതർക്കും ക്വാറന്റൈൻ കഴിയുന്നവർക്കുമായി മാറ്റിവെച്ച അവസാനത്തെ 1 മണിക്കൂറിൽ പോളിംഗ് വളരെ കുറവായിരുന്നു. ക്യൂവിൽ അകലം പാലിക്കാതെ വോട്ടർമാരും ഗ്ലൗസ് വിതരണം ചെയ്യാതെ ഉദ്യോഗസ്ഥരും പലയിടത്തും കോവിഡ് പ്രോട്ടോകോൾ കാറ്റിൽ പറത്തിയെന്നതാണ് മറ്റൊരു വസ്തുത. കോവിഡും വോട്ടിങ്ങിനെ ബാധിച്ചിട്ടുണ്ട് എന്നത് പൂർണ്ണമായും വ്യക്തം തന്നെയാണ്. അതേസമയം എല്ലാ ജില്ലകളിലും കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് കുറവാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മുന്നണികളും വളരെയധികം പ്രതീക്ഷയിലുമാണ്. കേഡർ വോട്ടെല്ലാം ചെയ്തുവെന്ന് ഉറപ്പിക്കുന്ന സി പി എം കോൺഗ്രസ്സുകാരാണ് വോട്ടിൽ നിന്ന് വിട്ടുനിന്നതെന്ന് കണക്കുകൂട്ടുന്നു. എന്നാൽ ഭരണത്തോട് എതിർപ്പുള്ളവരാണ് വോട്ട് ചെയ്യാത്തതെന്നാണ് കോൺഗ്രസിന്റെ ന്യായീകരണം. എന്നാൽ ഇരുകൂട്ടരെയും ജനങ്ങൾക്ക് മടുത്തുന്നതിന്റെ തെളിവാണ് ത്രികോണ ചൂടിലെ പോളിംഗ് കുറവെന്ന് ബി ജെ പിയും പറയുന്നു. അതേസമയം ഇത്തവണ കൂടുതൽ പോളിംഗ് ഉണ്ടായിരുന്നത് കോഴിക്കോടായിരുന്നു. 77.9%. ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് പത്തനംതിട്ടയിലാണ്. 68.09%. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 77.35% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നത്. കോഴിക്കോടിന് പിന്നാലെ കണ്ണൂർ, പാലക്കാട്, തൃശൂർ, എറണാകുളം ജില്ലകളിലും കൂടുതൽ പോളിംഗുകൾ രേഖപ്പെടുത്തി. കനത്ത ത്രികോണ മത്സരം നടക്കുന്ന നേമം, കഴക്കൂട്ടം, മഞ്ചേശ്വരം മണ്ഡലങ്ങളിലടക്കം മികച്ച പോളിംഗ് നടന്നു. ഗുരുവായൂർ, തലശ്ശേരി മണ്ഡലങ്ങളിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നത് മുന്നണികൾക്കുള്ളിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഈ 2 മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് സ്ഥാനാർത്ഥിമാരില്ലാത്തതായിരുന്നു. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം കോഴിക്കോട് ജില്ലയിലെ കുന്ദമംഗലമാണ്. 81.55%. കുറവ് തിരുവനന്തപുരം മണ്ഡലത്തിലും. 61.92%. എന്നാൽ അന്തിമ കണക്കുകളിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ടെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പറയുന്നത്. ഇത്തവണ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ 2-ാമത്തെ ജില്ല മലപ്പുറമാണ്. മലപ്പുറം ജില്ലയിൽ 2 മണ്ഡലം ഒഴികെ എല്ലായിടത്തും പോളിംഗ് ശതമാനം 70%+. പോളിംഗ് കുറഞ്ഞതാകട്ടെ വേങ്ങരയിലും പൊന്നാനിയിലും. മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുന്ന വേങ്ങരയിൽ 2016 പോളിംഗ് ശതമാനത്തിൽ 0.9% കുറവ് രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ 6 ഇടത്ത് മാത്രമാണ് 2016 പോളിംഗ് ശതമാനത്തിൽ നേരിയ വർധനമെങ്കിലും രേഖപ്പെടുത്തിയത്. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലമായ ധർമ്മടത്ത് 2016 3.31% കുറവാണ് പോളിംഗിൽ രേഖപ്പെടുത്തിയത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമായ ഹരിപ്പാട് 6.18% മുൻ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ പോളിംഗ് കുറഞ്ഞിരിക്കുന്നത്. സംസ്ഥാനത്ത് പലയിടത്തു നിന്നും വോട്ടിംഗ് സംബന്ധിച്ച പരാതികളും ഉയർന്നു. കൊല്ലം, ഇടുക്കി, കണ്ണൂർ ജില്ലകളിൽ കള്ളവോട്ട് നടന്നതായി ആരോപണങ്ങളുണ്ട്. വോട്ട് ചെയ്യാനെത്തിയപ്പോൾ പോസ്റ്റൽ വോട്ട് ചെയ്തതായി രേഖപ്പെടുത്തിയെന്ന് കാട്ടി വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ലെന്നാണ് മറ്റൊരു പരാതി. ആളുമാറി വോട്ട് ചെയ്തെന്ന പരാതിയും ചിലയിടങ്ങളിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.